യൂട്യൂബ് എല്ലാവർക്കും ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സ്പെഷ്യൽ ടോപ്പിക് എന്താന്ന് അറിയാമോ സ്പോർട്സ് ആണ് അപ്പൊ ജനുവരി ടൂ തൗസൻഡ് ട്വന്റി ടൂ തൊട്ട് ഫെബ്രുവരി ടൂ തൗസൻഡ് ട്വന്റി ത്രീ വരെയുള്ള സ്പോർട്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ് നമ്മൾ രണ്ട് പാർട്ടായിട്ട് നോക്കാൻ പോകുന്നത് ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് ബുക്സ് ആൻഡ് ഓദോഴ്സ് അവാർഡ്സ് മറ്റു കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു സ്കീംസും കഴിഞ്ഞു ഇനി നമ്മൾ സി എച്ച് എസ് എൽ എക്സാമിന് വേണ്ടി പോകാൻ പോകുന്നത് എന്താ സ്പോർട്സ് ആണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് അല്ലേ ഓക്കെ സമ്മർ ഒളിമ്പിക്സിന്റെ വെന്യൂ ആണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാരീസ് ഫ്രാൻസിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നമുക്കറിയാം ലോസ് ഏഞ്ചൽസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലെ വേദി എന്ന് പറയുന്നത് ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ ആണ് രണ്ടായിരത്തി മുപ്പത്തി ആറിലാണെങ്കിലോ ഇസ്താംബുൾ തുർക്കിയാണ് സമ്മർ ഒളിമ്പിക്സിന്റെ നാല് നാലിതാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ അല്ലേ അത് കഴിഞ്ഞ് നോക്കിയേ അടുത്തത് വിന്റർ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമുക്കറിയാം ബെയ്ജിങ് ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നട ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്നത് മിലാൻ ആൻഡ് കോട്ടിന ഇറ്റലിയിലാണ് വിന്റർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് അടുത്തത് ഏഷ്യൻ ഗെയിംസ് ആണ് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടക്കാൻ പോകുന്നത് ചൈനയിലെ ഹങ്സൗ എന്ന് പറഞ്ഞ സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലോ നഗോയ ജപ്പാൻ രണ്ടായിരത്തി മു നടക്കാൻ പോകുന്നത് നമ്മുടെ ഖത്തറിലെ ദോയൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് അടുത്തു നോക്കിക്കേ അടുത്ത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത് സോറി നമ്മൾ ആ നേരത്തെ പറഞ്ഞ സംഭവം ഏഷ്യൻ ഗെയിം നമ്മളീ പറഞ്ഞ കാര്യം ഏഷ്യൻ ഗെയിംസ് അത് ഒരെണ്ണം കൂടെ ഉണ്ട് രണ്ടായിരത്തി മുപ്പത്തി നാലിൽ നടക്കാൻ പോകുന്നത് റിയാദ് സൗദി അറേബ്യയിലാണ് അപ്പം നാലെണ്ണം ഒക്കെയാണ് അത് കഴിഞ്ഞ് നോക്കിയേ കോമൺവെൽത്ത് ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നടക്കാൻ പോകുന്നത് ഇരുപത്തിരണ്ട് നടന്നത് എവിടെ ബിർഹിംകം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നത് ബിർഹിംകം യു കെ ഇംഗ്ലണ്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഓസ്ട്രേലിയ അടുത്ത ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നടന്നത് എവിടെ ഖത്തറിലാണ് നടന്നത് ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്നത് യു എസ് കാനഡ മെക്സിക്കോ യു എസ് കാനഡ മെക്സിക്കോയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് ഫിഫ അണ്ടർ സെവൻറ്റീൻസ് വുമൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നടക്കാൻ പോകുന്നത് എവിടെയാണ് ഇന്ത്യയിൽ ഫിഫ അണ്ടർ സെവൻറ്റീൻ വുമൻസ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എവിടെയാണ് ശ്രീ ഇരുപത്തിരണ്ട് നടന്നത് എവിടെയാണ് ഇന്ത്യയിലാണ് കണ്ടക്ട് ചെയ്തത് അടുത്ത ഐ സി സി വിമെൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നടന്നത് ന്യൂസിലൻഡ് രണ്ടായിരത്തി ില്മെൻസിന്റെ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ് അപ്പൊ ഇന്ത്യ വരുന്നത് സ്പെഷ്യൽ ആയിട്ട് നോക്കുവാണെങ്കിൽ അഞ്ചില് ഐ സി സി വിമൻസ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ് അടുത്തു നോക്കിയേ ഐ സി സി വിമൻസ് ടി ട്വന്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്ക ഐ സി സി വിമൻസ് ടി ട്വന്റി ചാമ്പ്യൻഷിപ്പ് ടു തൗസൻഡ് ട്വന്റി സെവൻ നടക്കാൻ പോകുന്നത് ശ്രീലങ്ക അണ്ടർ നയൻറ്റീൻ മെൻസ് ടി ട്വന്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഇവിടെ ശ്രീലങ്കയിലാണ് അപ്പോൾ ഈ രണ്ടും ആലോചിച്ച് വെച്ചിരിക്കണേ വിമൻസ് ടി ട്വന്റി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി ഏഴും അണ്ടർ നയൻറ്റീൻസ് മെൻ ടി ട്വന്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നടക്കുന്നത് ശ്രീലങ്കയിലാണ് അടുത്ത് നോക്കിക്കേ ഐ സി സി ഓ ഡി എ വേൾഡ് കപ്പ് ഐ സി സി ഒഡിഎ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നടക്കാൻ പോകുന്ന ഇന്ത്യയിലും ഇരുപത്തി ഏഴില് സൗത്ത് ആഫ്രിക്കയിലും നാഷണൽ ഗെയിംസ് നമ്മൾ നാഷണൽ ഗെയിംസ് ആണ് നോക്കാൻ പോകുന്നത് മുപ്പത്തി ആറാമത് നാഷണൽ ഗെയിംസ് കണ്ടക്ട് ചെയ്തത് ഗുജറാത്തിലാണ് മുപ്പത്തി ഏഴാമത്തെ നാഷണൽ ഗെയിംസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഗോവയിലാണ് അടുത്ത് നോക്കിക്കേ ഫൈഡ് ചെസ് ഒളിമ്പ്യാഡ് നാൽപ്പത്തി നാലാമത് നമ്മൾ അറിയാം ചെന്നൈ ഇന്ത്യയിലാണ് നാൽപ്പത്തി അഞ്ചാമത്തെ നടക്കാൻ പോകുന്നത് ഹങ്കറിയിലാണ് നാൽപ്പത്തി ആറ് താഷ്കൻഡ് ഉസ്ബക്കിസ്ഥാനിലാണ് നടക്കാൻ പോകുന്നത് നാൽപ്പത്തി ആറ് താഷ്ഖൻഡ് ഉസ്ബക്കിസ്ഥാൻ ഓക്കെ അടുത്ത് നോക്കിക്കേ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ് നമുക്ക് അതുകൂടെ നോക്കിയിട്ട് പോകാം ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി വരുന്നത് യു പിയിലാണ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് എവിടെ നടക്കുന്നത് ഉത്തർപ്രദേശ് ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് യു എയിലാണ് നടന്നത് ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് യു എയിലാണ് ഐ എസ് എസ് എഫ് ജൂനിയർ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നടന്നത് ജഹുൽ ജർമ്മനിയാണ് ജർമ്മനി എഫ് ഐ എച്ച് മെൻസ് ഹോക്കി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് ഭുവനേശ്വർ ആൻഡ് റൂർക്കേല ഒഡീഷ ഇന്ത്യ എഫ് ഐ എച്ച് മെൻസ് ഹോക്കി വിമൻ വേൾഡ് കപ്പ് എവിടെ നടക്കുന്നത് സോറി ഹോക്കി വേൾഡ് കപ്പ് ഭുവനേശ്വർ റൂർക്കേല ഒഡീഷയിലാണ് നടക്കുന്നത് ഐ ബി എ ഐ ബി എ വുമൻസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നടന്നിരിക്കുന്നത് ഇവിടെ തുർക്കിയിലാണ് ഐ ബി എ വിമൻസ് വേൾഡ് കപ്പ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നടന്നത് തുർക്കിയിലാണ് നടക്കുന്നത് അടുത്ത നോക്കിയേ അടുത്ത നോക്കി വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്നത് ഒറിഗോൺ യു എസ് എയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്നത് ടോക്കിയോ ജപ്പാനിലാണ് അടുത്ത നോക്കിക്കുക ഫിഫ അണ്ടർ എയ്റ്റീൻ വിമൻസ് ഏഷ്യൻ ബാസ്ക്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് നോക്കിക്കുക ആർക്ക ബാംഗ്ലൂരു എയ്റ്റി തേർഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നടന്നത് മേഘാലയ എ എഫ് സി ഏഷ്യൻ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടക്കാൻ പോകുന്നത് എവിടെയാണ് ഖത്തറിലാണ് നടക്കാൻ പോകുന്നത് അടുത്തു നോക്കിക്കെ വിമൻസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടക്കുന്നത് ഇന്ത്യയിലാണ് അടുത്തത് കബഡി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കാൻ പോകുന്നത് വെസ്റ്റ് മിഡ്ലാൻഡിലാണ് കബഡി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവിടെ നടക്കുന്നത് വേൾഡ് മിഡ്ലാൻഡിലാണ് ഇന്ത്യസ് ഫസ്റ്റ് എ ബി ബി എഫ് ഐ എ ഫോമുല ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത് എവിടെയാണ് ഹൈദരാബാദിലാണ് ഇന്ത്യാസ് ഫസ്റ്റ് എ ബി ബി ഐ എഫ് ഐ എ ഫോമുല വേൾഡ് ചാമ്പ്യൻഷിപ്പ് റേസ് എവിടെ ഹൈദരാബാദിലാണ് നടക്കാൻ പോകുന്നത് ഓക്കെ അല്ലേ ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോർട്സ് അവാർഡ്സ് നോക്കാം ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ആർ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മീരാബായ് ചാനു നാഷണൽ സ്പോർട്സ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കിട്ടിയത് ശരത് കമാൽ അച്ചന്ത മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കിട്ടിയിരിക്കുന്നത് ശരത് ശരത് കമാൽ അച്ചന്ത ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി കിട്ടിയിരിക്കുന്നത് ഗുരുനാനക് യൂണിവേഴ്സിറ്റിക്കാണ് ഇപ്പോൾ നാഷണൽ സ്പോർട്സ് അവാർഡ് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് കിട്ടിയിരിക്കുന്നവർക്ക് ശരത് കമാൽ അച്ചന്തയ്ക്കും മൗലാന അബ്ദുൽ കലാം ആസാദ് കിട്ടിയിരിക്കുന്നവർക്കാണ് ഗുരുനാനാക് ദേവ് യൂണിവേഴ്സിറ്റിക്കും ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡ് ടെന്നീസ് കിട്ടിയിരിക്കുന്നത് വിജയ അമൃതനാണ് വിജയ് അമൃതനാണ് കിട്ടിയിരിക്കുന്നത് എ ഐ എഫ് ഫുട്ബോളർ ഓഫ് ദി ഇയർ അവാർഡ് ആരാ സുനിൽ ഛേത്രി അതുപോലെ മനീഷ കല്യാൺ എ ഐ എഫിൻ്റെ ഫുട്ബോളർ ഓഫ് ദി ഇയർ അവാർഡ് സുനിൽ ഛേത്രി മനീഷ കല്യാൺ ഐ സി സി സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കിട്ടിയത് ഡാരിൽ മിച്ചലിനാണ് ഡാരിൽ മിച്ചലൊക്കെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച് കഴിഞ്ഞ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള ആണ് കേട്ടോ അടുത്ത് നോക്കിക്കേ നമ്മുടെ പാരാ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ടു കിട്ടിയിരിക്കുന്ന ആർക്കാണ് അവനി ലേഖ്രയ്ക്കാണ് പാരാ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അവനി ലേഖ്ര അടുത്ത് നോക്കിയേ നമ്മളെ എഫ് ഐ എച്ച് നോക്കാൻ പോവാണ് എഫ് ഐ എച്ചിൽ മെൻസ് ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ പി ആർ ശ്രീജേഷിനാണ് നമുക്കറിയാം നമ്മുടെ സ്വന്തം പി ആർ ശ്രീജേഷിനാണ് മെൻസ് ഗോൾ കീപ്പർ ഓഫ് ഇയർ അവാർഡ് കിട്ടിയത് വിമെൻസിൽ ആർക്കാണ് കിട്ടിയിരിക്കുന്നത് സവിത പുനിയയ്ക്കായിരുന്നു അതുപോലെ മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ ആരായിരുന്നു ഹർമാൻ പ്രീത് സിംഗിനാണ് കിട്ടിയത് വിമൻസ് പ്ലെയർ കിട്ടിയിരിക്കുന്നത് നെതർലാൻഡ്സിൻ്റെ ഫെലീസ് അൽബേഴ്സിനാണ് കിട്ടിയിരിക്കുന്നത് ബി ബി സി സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദിയർ അവാർഡ് ടൂ തൗസൻഡ് ട്വൻറ്റി ടു കിട്ടിയിരിക്കുന്നത് ബെത്ത് മിഡിനാണ് ബി ബി സി സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദിയർ അവാർഡ് ടൂ തൗസൻഡ് ട്വൻറ്റി ടു കിട്ടിയിരിക്കുന്ന ആർക്കാണ് ബെത്ത് മിഡിനാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോർട്സ് വെന്യൂസും അതുപോലെ സ്പോർട്സ് അവാർഡ്സുമാണ് ഇതിൻ്റെ ബാക്കി സ്പോർട്സ് ന്യൂസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു